നല്ല നാടൻ അച്ചപ്പം. ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ, നമ്മുടെ ഈ മധുരമുള്ള നല്ല നാടൻ അച്ചപ്പം. കുട്ടികൾക്ക് ഏറെ പ്രിയമുള്ള ഈ അച്ചപ്പം എങ്ങനെ ചെയ്യണേ നോക്കാം. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. പച്ചരി 2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുതിർത്തിടാം. 2 മണിക്കൂറെങ്കിലും പച്ചരി ഒന്ന് കുതിർക്കാനിടണം. 2 മുട്ട നല്ലോണം മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അടിക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് 1/2 കപ്പിൻ്റെ പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലും കൂടി വേണം. കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്കത് ചേർത്ത് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ മുട്ട അടിച്ചു വെച്ച മിക്സിയിലേക്ക് അരി അരച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങാപ്പാലിൽ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്ത് കലക്കി കൊടുക്കാം. അതും ചേർത്ത് കൊടുക്കണം. ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അച്ചപ്പം റെസിപ്പി ഉണ്ടാക്കാൻ തന്നെ കാരണം ഈ അച്ചപ്പത്തിൻ്റെ അച്ചാണ്. ഞാനിങ്ങനെ ഷെൽഫിലൊക്കെ നോക്കിയപ്പോൾ പൊടി പിടിച്ച് ഈ അച്ചപ്പത്തിൻ്റെ അച്ചിങ്ങനെ ഇരിക്കുന്നത് കണ്ട്. അപ്പോൾ ഇത് അച്ചപ്പത്തിൻ്റെ അച്ച് പഴയതാണ് കേട്ടോ, വളരെ പഴക്കമുള്ളതാണ്. ഇവിടുത്തെ അമ്മൂമ്മയുടെ കാലത്തുള്ള അച്ചാണ് കേട്ടോ, അത്രയും പഴക്കമുള്ളൊരച്ചാണിത്. അച്ച ആദ്യം ഒന്ന് എണ്ണയിൽ 3 സെക്കൻഡ് ഇട്ടിട്ട് വേണം കേട്ടോ മാവിൽ മുക്കിയെടുക്കാൻ. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് കൊടുത്താൽ അത് ആ എണ്ണയിലേക്ക് തന്നെ വീണോളൂ. ഇനി അവിടെ കിടന്നത് മുരിഞ്ഞ് തിരിച്ച് ഇടേണ്ട ആവശ്യമില്ല. മുരിഞ്ഞോളും, എന്നാലും പെട്ടെന്ന് അടിഭാഗം കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അത് എണ്ണ ഇതിൽ നിന്ന് മാറാൻ വേണ്ടി, അതായത് അതിൻ്റെ ആ ഒരു ഹോളിലൊക്കെ എണ്ണ കയറിയിരിക്കും. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്തെങ്കിലും ഒരു ബട്ടർ പേപ്പർ എല്ലാം വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ അച്ചപ്പം ഉണ്ടാക്കി, പക്ഷേ ഇതിലൊന്നും കാണുന്നില്ല. മക്കളത് പുറകിൽ നിന്ന് വന്ന് എടുത്തുകൊണ്ടും പോയി. അപ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. വീട്ടിലിതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, മക്കൾക്ക് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.